السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. بهمان الله سبحانه. حلاوة الإيمان മധുരമേ ഈമാൻ എന്ന നമ്മുടെ പഠന പരമ്പരയുടെ നാലാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഈമാനിക മാധുര്യം എന്താണെന്നും അത് ലഭിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. മാത്രവുമല്ല, നാമും അതും തമ്മിലുള്ള ബന്ധം എത്ര കണ്ടുണ്ട് എന്ന വിഷയവും കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇത് ലഭിക്കണമെങ്കിൽ നമുക്കറിയാം, നല്ല സ്വാദിഷ്ടമായ വിലപിടിപ്പുള്ള ഒരു ഭക്ഷണം ഒരിക്കലും തന്നെ കറപുരണ്ട വൃത്തിയില്ലാത്ത പാത്രത്തിൽ നാം വിളമ്പുകയില്ല. സാധാരണ ഭക്ഷണം തന്നെ വിളമ്പില്ല, പിന്നെയല്ലേ വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ. എന്നാൽ ഈ ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ദിവ്യാമൃതം അത് അനന്യലബ്ധമാണെന്നും അനിർവചനീയമാണെന്നും അതിവിശുദ്ധമാണെന്നും അതിവിശിഷ്ടമാണെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത് ഒരൽപ്പം നുകരാൻ കഴിഞ്ഞാൽ പിന്നെ അതല്ലാത്തത് മുഴുവനും സ്വർഗീയ സുഖങ്ങൾ പോലും അവൻ്റെ മുന്നിൽ നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലായി. എത്രത്തോളം ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന അബൂ ഉബൈദത്തുൽ ബസറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ പോലും പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ ഫതാവയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വാദം പിടിച്ച് ഒരു ഭാഗം തളർന്നു. അദ്ദേഹം ദുആക്കുത്തരമുള്ള ആളായിരുന്നു, പലരും അദ്ദേഹത്തിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ മഹാനവറുകൾ തനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മൂപ്പര് ദുആ ചെയ്തത് എന്താണെന്നറിയോ? പടച്ചവനെ, എനിക്ക് എപ്പോഴും താഹിറായിരിക്കണം, താഹിറായും കൊണ്ട് നിന്നെ ദിക്റ് ചെയ്യണം. ദിക്റ് ചെയ്യാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നുണ്ട്, പക്ഷേ ഒളു എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒളു എടുക്കാൻ ആവശ്യമാകുന്ന സമയത്ത് എൻ്റെ അവയവങ്ങൾക്ക് സ്വാധീനം തിരിച്ചു തരണം, ഒളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചരിത്ര പണ്ഡിതന്മാർ പറയുകയാണ്, ഫക്കാന വഖ്തൽ വുളൂഇ തുത്ലഖു ലഹു അഅലാഉഹു ثم تعود بعده എന്ന് ഉളുവിന്റെ സമയമായാൽ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യമാണ്, സുഖമായി പൂർണ്ണമായി ഉളുവെടുക്കും, പിന്നെ പഴയ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് മറ്റൊരാഗ്രഹം ഈ ലോകത്തില്ല. അദ്ദേഹം വേറെ ഒന്നും ചോദിച്ചില്ല, അള്ളാഹുവിനെ ദിക്ര് ചെയ്യാൻ തഹാറത്ത് വേണം, ആ താഹിറല്ലാതെ അള്ളാഹുവിനെ ദിക്ര് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ എനിക്ക് തഹാറത്ത് ചെയ്യാൻ കഴിയണം, ഉളുവെടുക്കാൻ കഴിയണം, അതിനുള്ള അവസരം മാത്രമേ വേണ്ടൂ. ഇവ്വിധത്തിൽ ഇതല്ലാത്തതൊന്നും തന്നെ അവർക്ക് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് അവർ ഉയരുകയാണ്. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിഷ്യൻ, പ്രധാന ശിഷ്യൻ, അവരിൽ നിന്ന് ദിവ്യജ്ഞാനം പകർന്നു കിട്ടിയ, അവരുടെ സുഹബത്തും മറ്റു അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരുടെ സമ്പർക്കവും ബറക്കത്തുമൊക്കെ ലഭിച്ച മഹാൻ, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം സുഖമില്ലാതായി. സുഖമില്ലാതെ ആയതിന് ശേഷം ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കൾ കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ വല്ലാത്ത വിഷമത്താൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ ഇഖ്വത, ലം അഖ്ദിർ അൻ ഉസല്ലി അൽ ബാരിഹ കമാ കുന്തു ഉസല്ലി വലം അഖ്ദിർ അൻ അസൂമ വലാ അൻസില ഇലാ അസ്ഹാബി ഫദ്കുറ മഅഹുമുല്ലാഹ് ഇദ് ഹബസതനി അൻ ദാലിക അല്ലാഹുമ്മ ഇൻ ഹബസ്തനി അൻ ദാലിക ഫലാ തദഅനി ഫി ദുനിയാ സാഅ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കടന്നു ചെന്നപ്പോൾ, എൻ്റെ ചങ്ങാതിമാരെ, എനിക്ക് ഇന്നലെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഇന്നലെ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ രോഗാതുരനാണ്, എനിക്ക് അസുഖമുണ്ട്, അതുകൊണ്ട് മാത്രവുമല്ല വല അൻസില ഇല അസ്ഹാബി, എൻ്റെ സുഹൃത്തുക്കളുടെ അരികിലേക്ക്, എൻ്റെ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി അള്ളാഹുവിനെ ദിക്ര് ചെയ്യാനും അവരുടെ കൂടെ ഇരുന്ന് അള്ളാഹുവിനെ ദിക്ര് ചെല്ലാനും ദിക്ര് ചെയ്യാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ വേദനയോടെ അതിങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നൊന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇദ് ഹബസ്തനി അൻ ദാലിക, പടച്ചവനെ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ നിന്നെ ദിക്ര് ചെയ്യാൻ കഴിയാത്ത, നിനക്ക് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയാത്ത, നിനക്ക് വേണ്ടി വ്രതമനുഷ്ഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ താല്പര്യമില്ല, എന്നെ നിന്നിലേക്ക് പൊരുത്തത്തോടുകൂടെ മടക്കി വിളിക്കുക എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ.
ഈ വിധത്തിൽ ഇതല്ലാത്തതെല്ലാം നിസ്സാരമാവുകയും ഒന്നുമല്ലാതെ ആവുകയും ചെയ്യുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യ മനസ്സുകൾക്ക് ഏകുന്ന ഈ അതിമഹത്തായ ഈ ഹൃദയത്തിന് ജീവൻ നൽകുന്ന ചൈതന്യം നൽകുന്ന സജീവനിയാണ് ഈ ഹലാവത്തുൽ ഈമാൻ. ആ ഈമാനിക മാധുര്യം അത് നേടിയെടുക്കാൻ അതിൻ്റേതായ ശ്രമം നമ്മിൽ നിന്നുണ്ടാവണം. ഇതേ സാബിത്തുൽ ബുനാനി റഹിമഹുള്ള തന്നെ പറഞ്ഞു, കാബത്തു സ്വലാത്ത് ഇശ്രീന സനത്തൻ വതനഅംതു ബിഹാ ഇശ്രീന സന, 20 വർഷക്കാലം ഞാൻ നമസ്കാരം അതിൻ്റെതായ പൂർണ്ണ അർത്ഥത്തിൽ നിർവഹിക്കാൻ വേണ്ടി മനസ്സാന്നിധ്യത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു, അതിനുവേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു, അങ്ങനെ ഞാൻ തുടർന്നു, പിന്നീട് ആ നമസ്കാരം എനിക്ക് ആനന്ദമായി അനുഭവപ്പെട്ടു, തനഅംതു ബിഹാ, ഞാൻ ആസ്വദിക്കുകയാണ്, ഖുർറത്തു ഐനി ഫി സ്വലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ നമസ്കാരത്തെ ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞു. മറ്റൊരു മഹാൻ പറയുകയാണ്, സുഖത്തു നഫ്സി ഇലല്ലാഹി തആല വഹിയ തബ്കി, ഞാൻ എൻ്റെ ശരീരത്തെ അള്ളാഹുവിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. വിദ്യാലയങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാതെ കരഞ്ഞ് നാം പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുഞ്ഞു മക്കളെപ്പോലെ എൻ്റെ ശരീരത്തെ ഞാൻ പിടിച്ച് വലിച്ച് അള്ളാഹുവിലേക്ക് ആനയിക്കുകയായിരുന്നു. അപ്പോൾ അത് കരയുകയായിരുന്നു, വെറുപ്പോടെ കരയുകയായിരുന്നു. ഫമാസിൽതു അസൂഖുഹ, ഞാൻ പിന്തിരിഞ്ഞില്ല, ഞാൻ എൻ്റെ ശരീരത്തെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടേയിരുന്നു. ഹത്തൻ സാഖത്ത് ഇലൈഹി വഹിയത്തുൽ ഹഖ്, ഇപ്പോൾ അത് പുഞ്ചിരിച്ച് എൻ്റെ മുന്നേ നടക്കുകയാണ് എന്ന്. ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന അവസ്ഥ, മുൻകാലത്തെ അപേക്ഷിച്ചുള്ള അവസ്ഥ അദ്ദേഹം വർണ്ണിക്കുകയാണ്. ഹത്തൻ സാഖത്ത് വഹിയത്തുൽ ഹഖ്, ഇപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ മുന്നേ നടന്നു പോവുകയാണ് എന്ന്. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായ ശ്രമമുണ്ടാവണം. അതിന് ആദ്യമായി ഇതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ബോധമുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി, എത്രയോ കാതമകലെയാണ് നമ്മുടെ മനസ്സും ഈ ഹലാവത്തുൽ ഈമാനും എന്ന്. എന്നല്ല, ഈമാനിൻ്റെ ഹലാവത്തല്ല, മറിച്ച് മറ്റ് പലതിൻ്റെയും അതിൻ്റെ വിപരീതമായ പല വസ്തുക്കളുടെയും ഹലാവത്താണ്, മധുരമാണ് ഇപ്പോഴും നമുക്കുള്ളത് നാം എന്ന് നാം മനസ്സിലാക്കി. ഹലാവത്തുൽ ഈമാൻ നമുക്ക് അനുഭവിക്കണമെങ്കിൽ അതിന് പറ്റുന്ന മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം. പ്രധാനമായി നമ്മുടെ ക്ലാസ്, നേരത്തെ പറഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക, ആ മഹബ്ബത്ത് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ തുടങ്ങിയുള്ള ആ മൂന്ന് കാര്യങ്ങളിലൂടെ ഈ ഹലാവത്ത് നേടിയെടുക്കാനുള്ള വഴിയാണ് നാം ഇൻഷാ അള്ളാഹ് അവലംബിക്കുന്നത്. എന്നാൽ അതിൻ്റെ മുന്നോടിയായി ചില കളകളെ, ഏതൊരു ചെടിയും വളരണമെങ്കിൽ അതിന് പറ്റുന്ന മണ്ണ് വേണമല്ലോ, അതിന് പറ്റുന്ന അവസ്ഥ വേണം, അതിന് തടസ്സമായി നിൽക്കുന്ന നശിപ്പിച്ച് കളയുന്ന കളകളെയൊക്കെ നാം അവിടെ നിന്ന് നീക്കുകയും വേണം. ഇത് ഒന്നോ രണ്ടോ ക്ലാസ്സുകളിലായി പറഞ്ഞ് ഇൻഷാ അള്ളാഹ് ആ പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, യാ അബാ സഈദ് ഇന്നി അബീതു മുആഫ വഉഹിബ്ബു ഖിയാമൽ ലൈൽ വഉഇദ്ദു തഹൂരി ഫമാലീ ലാ അഖൂം, ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്കൊരു അസുഖമില്ല, ഒരു ക്ഷീണവുമില്ല, പൂർണ്ണ ആരോഗ്യവാനായി ഞാൻ കിടക്കുന്നു. ഞാൻ രാത്രി തഹജ്ജുദിന് വേണ്ടി എണീക്കുമ്പോൾ വളു എടുക്കാനുള്ള വെള്ളം വരെ തയ്യാർ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. എണീക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, പക്ഷേ ആ സമയമാകുമ്പോൾ എനിക്കതിന് കഴിയുന്നില്ല. എന്താണ് കാരണം ഒന്ന് പറഞ്ഞു തരൂ എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞത്, ദുനൂബുക ഖയ്യദതുക, നിന്റെ പാപങ്ങളാണ് നിന്നെ തടയുന്നത്, നിന്റെ പാപങ്ങൾ നിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. കൈത് ചങ്ങലക്കിട്ടതുപോലെ നിന്റെ പാപങ്ങൾ നിന്നെ തടഞ്ഞു വെക്കുകയാണ്. പാപങ്ങൾക്കൊരു കറയുണ്ട്, അത് നമ്മുടെ മനസ്സിനെ വലയം ചെയ്യുകയാണ്. മനസ്സല്ലേ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് ഒരാൾ ചോദിച്ചു, ഇന്നിലാഖദിറു അലാ ഖിയാമിൽ ലൈലി ഫസ്ഫിൽ ലീ ദവാഅൻ, എനിക്കൊരു മരുന്ന് പറഞ്ഞു തരൂ, എനിക്ക് ഖിയാമുൽ ലൈലിന് കഴിയുന്നില്ല, രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ലാ തഅസ്ഹി ബിന്നഹാർ, പകൽ സമയത്ത് അള്ളാഹുവിനോട് മാറു കാണിക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാതെ ചെയ്യരുത്, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം.
വഹുവ യുഖീമുക ബൈന യദൈക ഫില്ലൈൽ, അല്ലാഹു അവൻ്റെ മുന്നിൽ നിൽക്കാൻ എല്ലാവരും സുഖനിദ്രയിൽ സുന്ദര സ്വപ്നങ്ങളിൽ മുഴുകി ആനന്ദിക്കുന്ന സമയത്ത്, ശാരീരിക ആനന്ദത്തിൽ മുഴുകിയ സമയത്ത് എണീറ്റ് നിന്ന് പടച്ച റബ്ബിൻ്റെ മുന്നിൽ അതീവ രഹസ്യമായി ആരാരും കാണാതെ ആ രഹസ്യ സംഭാഷണമുണ്ടല്ലോ, അതാണ് തഹജ്ജുദ്. അത് വലിയ ഷറഫാണ്. ഒരു പ്രധാനമന്ത്രിയോ, ഒരു നല്ല പ്രധാനമന്ത്രിയോ, ഒരു നല്ല ഭരണാധികാരിയോ, അല്ലെങ്കിൽ ഒരു നല്ല പണ്ഡിതനോ, നല്ല നേതാവോ ആണെങ്കിൽ അവരോട് രഹസ്യമായൊന്ന് സംഭാഷണം നടത്താൻ കഴിഞ്ഞാൽ അത് എത്ര വലിയ ഷറഫായി മനുഷ്യന്മാർ കാണുന്നു. എന്നാൽ റബ്ബുൽ ആലമീനായ രാജാതിരാജനായ റബ്ബിൻ്റെ മുന്നിൽ അതീവ രഹസ്യമായി നടത്തുന്ന ഈ രഹസ്യ സംഭാഷണം, അത് അങ്ങേയറ്റത്തെ ഷറഫാണ്. മിൻ അഅളമി ഷറഫ്, ഏറ്റവും വലിയ മഹത്വമാണത്. വൽ ആസി ലാ യസ്തഹിഖു ദാലിക ഷറഫ്, അല്ലാഹുവിനെ അനുസരിക്കാത്തവർ ആ മഹത്വത്തിന് അർഹരല്ല എന്ന്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ആ മഹത്വം ലഭ്യമാവുകയുള്ളൂ, അല്ലാത്തവർ ആ മഹത്വത്തിന് അർഹരല്ല. ഫഇന്ന വഖൂഫക ബൈന യദൈക ഫില്ലൈലി മിൻ അഅളമി ഷറഫ്, അത് ഏറ്റവും മഹത്തമായ ഷറഫാണ്, സ്ഥാനമാണ് എന്ന്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു, വലിയ ആരിഫും സാഹിദും ആലിമും മുറബ്ബിയുമാണ്, ഇമാമുൽ അഇമ്മ, ഇമാമിങ്ങളുടെ ഉസ്താദാണ്, ഇമാമിങ്ങളുടെ ഇമാമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി. അവരുടെ പിതാവ് സഈദ് ഇബ്നു മസ്റൂഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ അരികിലേക്ക് ഉമ്മ മകനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. മകനോട് പറയുന്നു, മോനെ നീ വലിയ പണ്ഡിതനാവണം, ഇൽമു കൊണ്ട് ജോലിയാവണം, ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നതല്ലാത്ത മറ്റൊരു ശുഗല് നിനക്കുണ്ടാവാൻ പാടില്ല. നിന്റെ പിതാവിനെ പോലെ വലിയൊരു ആലിമും അല്ലിമുമാവണം, ദീനിന്റെ ഖാദിമാവണം. മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങളുടെ ജീവിത ചെലവിന് ആവശ്യമായതൊക്കെ ഞാൻ വസ്ത്രം നെയ്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരും, ആ കാര്യത്തിൽ നിങ്ങൾ ഹമ്മാവരുത്, അതുകൊണ്ട് നിങ്ങൾ ജോലിയാവരുത്, നിങ്ങൾ ദീനുകൊണ്ട് ഇൽമുകൊണ്ട് ജോലിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് അവർ കൊടുത്തൊരു ഉപദേശം, മോനെ ഇദാ കതബത അശ്റത അഹ്റുഫിൻ, പത്ത് വാക്ക് നീ പഠിച്ചാൽ, ഇൽമു പഠിക്കാൻ പോയതിന് ശേഷം നീ ഇൽമു പഠിക്കുമ്പോൾ നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് ഇൽമു നീ പഠിച്ചാൽ, നീ എഴുതിയാൽ എന്ന് പറഞ്ഞാൽ നീ പഠിച്ചാൽ, ഫൻലുർ ഹൽ തറാ ഫീ നഫ്സിക സിയാദതൻ ഫീ ഖശിയതിക വഹിൽമിക വവഖാരിക, ആ പഠിച്ച പത്ത് വിജ്ഞാനങ്ങൾ അള്ളാഹുവിനോടുള്ള നിന്റെ ഭയപ്പാടിനെയും ആദരവിനെയും അവൻ്റെ മുന്നിൽ നിന്നുള്ള നിന്റെ വിനയത്തിനെയും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നീ തുടർന്നോ. അത് നാഫിയായ ഇൽമാണ്. നിന്റെ മനസ്സിന് ആത്മീയമായ ചൈതന്യം വളർത്തിയിട്ടുണ്ടോ, നീ തുടർന്നോ. നിന്റെ നഫ്സിനെ അമ്മാറത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടോ, നീ തുടർന്നോ. അങ്ങനെ നീ കാണുന്നില്ലെങ്കിൽ ഫഇല്ലം തറദാലിക, അങ്ങനെ പ്രത്യേകിച്ച് ഗുണം നീ കാണുന്നില്ല എങ്കിൽ, ഫഅലം, നീ മനസ്സിലാക്കണം, അന്നഹാ തളുറുക വലാ തൻഫഉക, ആ വിജ്ഞാനങ്ങൾ നിനക്ക് ഗുണകരമല്ല, നിനക്ക് നാശകാരികളാണ് എന്ന് നീ മനസ്സിലാക്കണം എന്ന്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഉമ്മയുള്ള വീട്ടിൽ വളർന്നവരാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു. പിന്നെ പറയേണ്ടതുണ്ടോ, അത്ര വലിയ മഹാൻ. അവർ പറയാണ്, ഹുരിംതു ഖിയാമല്ലൈലി ഖംസത അശ്ഹുർ, അഞ്ച് മാസക്കാലം എനിക്ക് ഖിയാമുല്ലൈലിന് സാധിച്ചില്ല. എന്തുകൊണ്ട്? എന്നെ തടയപ്പെട്ടു. അള്ളാഹുവിൻ്റെ മുന്നിൽ രാജാതിരാജനായ റബ്ബുൽ ആലമീനായ യജമാനനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്ന, റബ്ബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ സംഭാഷണം നടത്തുക എന്ന് പറയുന്ന തഹജ്ജുദ് നമസ്കാരത്തെ തൊട്ട് അഞ്ച് മാസം എന്നെ തടയപ്പെട്ടു. ബിദംബിൻ അദ്നബ്തു, ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണം. അവരാലോചിക്കുക എന്തുകൊണ്ട് തടയപ്പെട്ടു എന്ന്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാത്തത് കൊണ്ട് കാരണം വേം പിടുത്തം കിട്ടും. നമുക്കതിന് സാധ്യമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊക്കെ കരുണ കാണിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ഫക്കം മിൻ ഷഹവത്തി സാഅത്തിൻ ഔറസത ദുല്ലൻ ത്വീല, എത്ര എത്ര നൈമിഷികമായ വികാര പൂർത്തീകരണങ്ങളാണ്, അത് വളരെ നൈമിഷികമാണ് അതിൻ്റെ സുഖങ്ങൾ. എന്നാൽ ഔറസത്ത് ദുല്ലൻ ത്വീല, നീണ്ട നൊമ്പരങ്ങളെ അത് ഉണ്ടാക്കി തീർക്കുന്നു. വക്കം മിൻ ദംബിൻ, എത്രയെത്ര പാപങ്ങളാണ് വർഷങ്ങളോളമുള്ള ഖിയാമുല്ലൈലിനെ അത് തടഞ്ഞു.
എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ നല്ല അമലുകൾക്ക് തടസ്സമാകുന്നത് അവരിൽ നിന്ന് വരുന്ന തെറ്റുകളാണ് എന്നാണ് ഇപ്പോൾ അവർ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ അവസ്ഥ അവിടെയുമല്ല, നന്മക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപകടകരമാണ് നമ്മുടെ സമയം ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ, നിഷ്ഫലമായ കാര്യങ്ങളിൽ നീണ്ടുപോവുക, ഉപയോഗപ്പെടുത്തുക, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോവുക എന്നത്. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, ആ ഒരു പെൺകുട്ടി പറഞ്ഞത് അള്ളാഹു സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ തഹജ്ജുദ് നമസ്കരിക്കുവാനും അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും തൗഫീഖ് അള്ളാഹു നൽകുക എന്നത്. എന്നാൽ നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം അസ്സാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അലാമത്തു ഇറാദില്ലാഹി തആല അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്തുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വിഷയങ്ങളിൽ പെട്ടതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ വില വെക്കുന്നില്ല, അവനെ തൊട്ട് തിരിഞ്ഞു കളയുന്നു, അവൻ്റെ റഹ്മത്ത് അവനിലേക്ക് പതിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്, അവനെ പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് എന്ത്? ഇസ്തിഗാലുഹു ബിമാ ലാ യഅനീ, ഫലമില്ലാത്ത കാര്യങ്ങളിൽ സമയം ദുർവ്യയം ചെയ്യുക എന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വനിമ്രുൻ ദഹബത്ത് സാഅത്തു മിൻ ഉംരി, ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സാഅത്ത് ഒരു മണിക്കൂർ നഷ്ടപ്പെട്ടാൽ അവനെ എന്തൊന്നിനു വേണ്ടിയാണോ പടച്ചത് അതിനുപകരിക്കുന്ന കാര്യങ്ങളിലല്ലാതെ അവൻ്റെ സമയം നഷ്ടപ്പെട്ടാൽ ലജദീറുൻ അൻതൂല അലൈഹി ഹസ്രത്തു, അതിൻ്റെ ദുഃഖഭാരം അവൻ്റെ മേൽ നീണ്ടു നിൽക്കാൻ അവൻ അർഹതപ്പെട്ടവനാണ്, ബാധ്യസ്ഥനാണ് എന്ന്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം ദുർവ്യയം ചെയ്യുക എന്നത് തന്നെ അള്ളാഹു നമ്മെ പരിഗണിക്കുന്നില്ല, വില വെക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവിടെയുമല്ലല്ലോ നമ്മൾ, നമുക്ക് ഉപകാരമില്ലാത്തതിൽ സമയം പോകുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപദ്രവകാരികളായ കാര്യങ്ങളിലാണ് നമ്മുടെ സമയം അപകടകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെന്തിൻ്റെ അടയാളമാണ്? അപ്പോൾ ഇത്രയും ഗൗരവത്തിലാണ് ഇവർ ഇതൊക്കെ പറയുന്നതെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇദാ സഖുലദ് ദിക്റു അലാ ലിസാനിക് വകസുറൽ ലഗ്വു ഫീ മഖാലിക വംബസതത്തിൽ ജവാരിഹു ഫീ ഷഹവാതിക് വൻസദ്ദ ബാബുൽ ഫിക്റത്തി ഫീ മസാലിഹിക് ഫഅലം അന്ന ദാലിക മിൻ അദീമി ഔസാരിക്. നേരത്തെ പറഞ്ഞ മഹാന്മാർ ഓരോ അസുഖങ്ങൾ, അവരുടെ മനസ്സിൻ്റെ രോഗങ്ങളെ സംബന്ധിച്ച് ഹസൻ ബസറിയോടും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി നമ്മൾ കേട്ടു. എന്നാൽ നമ്മുടെ അസുഖത്തിലേക്ക് നോക്കുമ്പോൾ അത് വെറും ജലദോഷമാണ്, നമ്മുടേത് വലിയ വലിയ അസുഖങ്ങളാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ശ്രദ്ധ വേണ്ടതുണ്ട്, വളരെ ശ്രദ്ധ വേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥ എന്താണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ സഖുല ദിക്റു അലാ ലിസാനിക, നിന്റെ നാവിൻ്റെ മേൽ ദിക്ർ ഭാരമായി അനുഭവപ്പെടുന്നു. ദിക്ർ ചെല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ദിക്റിനിരിക്കുക എന്ന് പറഞ്ഞാൽ മടിയാണ്. അത് നിന്റെ ശരീരത്തിന് നിന്റെ നാവിന് ഭാരമായി അനുഭവപ്പെടുന്നു. വക്കസുറൽ ലഗ്വു ഫീ മഖാലിക, നിന്റെ സംസാരത്തിൽ നിഷ്ഫലമായ നിരർത്ഥകമായ വാക്കുകൾ ധാരാളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല വൻബസതത്തിൽ ജവാരിഹു ഫീ ഷഹവാതിക, നിന്റെ വികാര ആഗ്രഹ പൂർത്തീകരണത്തിന് നിന്റെ അവയവങ്ങൾ ഉന്മേഷവതികളായി വരുന്നു. നിന്റെ എല്ലാ അവയവത്തിനും നല്ല ഉന്മേഷമാണ്, നല്ല താല്പര്യമാണ്, ആർജവത്തോടെ ഉത്സാഹത്തോടെ അതിന് മുന്നിട്ട് വരുന്നു. എന്തിന്? നിന്റെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക്, നിന്റെ വികാര പൂർത്തീകരണങ്ങൾക്ക്. എന്നാൽ വൻസദ്ദ ബാബുൽ ഫിക്റത്തി ഫീ മസാലിഹിക, നിന്റെ യഥാർത്ഥ വിജയം, നിന്റെ യഥാർത്ഥ ഗുണം, നിന്റെ മസ്ലഹത്ത്, നിന്റെ നന്മ, പാരത്രിക നന്മ, ആത്മീയ നന്മ, പുരോഗതി, ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആ കവാടം നിനക്ക് അടയപ്പെട്ടതായി അനുഭവപ്പെടുന്നു എങ്കിൽ ഫലം നീ മനസ്സിലാക്കിക്കോ, അന്നദാലിക മിൻ അദീമി ഔസാരിക, അത് ചെറിയ ഒരു ദോഷത്തിൻ്റെ കാരണമൊന്നുമല്ല, വലിയ പാപങ്ങളുടെ കാരണമാണ് എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ഹൃദയം രോഗാതുരമാണ്, നിന്റെ മനസ്സ് മനോമാലിന്യങ്ങളാൽ നിബിഡമാണ്, പാപങ്ങളുടെ കറ നിന്റെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് അട്ടി അട്ടിയായിരിക്കുകയാണ്. ഒരിറ്റു പ്രകാശം പോലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത വിധം അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഔലി കൗനി ഇറാദത്തിൻ നിഫാഖി ഫീ ഖൽബിക,
വളരെ ചിന്തിക്കേണ്ട വാക്കാണ്. അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിന് നിഫാക്കിനോട് ഒരു ബന്ധമുണ്ട്, നിഫാക്കിൻ്റെ ഒരു ലാഞ്ചനയുണ്ട്, ഒരു ശാഖയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാപട്യം അത് വലിയ അപകടകരമാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമുക്കൊക്കെ ഈമാൻ ഉണ്ടല്ലോ എന്ന് നാം സമാധാനിക്കുന്നു. എന്നാൽ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈമാനിൻ്റെ അടയാളങ്ങൾ നമ്മിൽ കാണുന്നില്ല എങ്കിൽ നാം സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബൂ മുലൈക്ക റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫുന നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാം അവരുടെ ശരീരത്തിൻ്റെ മേൽ നിഫാഖിനെ ഭയപ്പെടുന്നു. എൻ്റെ ഈമാൻ പൂർണ്ണമല്ലയോ, എന്നിൽ കാപട്യമുണ്ടോ എന്നവർ ഭയപ്പെടുന്നു. അവരാരും തന്നെ ഞാൻ ജിബിരീലിനെ ഈമാനിനെ പോലെ വിശുദ്ധമായ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയാണ് എന്ന് അവരാരും ധൈര്യപ്പെടുന്നില്ല, അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അത് വിദൂരമായി കാണരുത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹായ ഹദീസുകളിൽ കാണാം. ഇമാം ബുഖാരി അടക്കം, ഇമാം മുസ്ലിം അടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്തതായി കാണാം. അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ, നാല് സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മുനാഫിഖാണ്, നിഷ്കളങ്കനായ മുനാഫിഖാണ് എന്ന്, ശുദ്ധ മുനാഫിഖാണ്, കപടനാണ്. എന്നാൽ വമൻ ഖാനത്തു ഫീഹി ഖസ്ലത്തു മിൻഹുന്ന, ഈ നാലിൽ ഒന്നുണ്ടെങ്കിൽ നിഫാഖിന്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു ശാഖയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നീക്കാൻ ശ്രമിക്കണം എന്ന്. ഏതൊക്കെയാണ്? വിശ്വസിച്ചാൽ വഞ്ചിക്കും, വിശ്വാസവഞ്ചന നടത്തും, സംസാരിച്ചാൽ കളവ് പറയും, എന്തെങ്കിലും കരാറ് ചെയ്താൽ ലംഘിക്കും, പിണങ്ങിയാൽ അസഭ്യം പറയും. നമ്മൾക്ക് സാധാരണ നിസ്സാരമായി കാണുന്ന വിഷയങ്ങൾ, ഇത് നാലും ഉണ്ടെങ്കിൽ അവൻ തനിച്ച മുനാഫിഖാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നിഫാഖിൻ്റെ ശാഖ അവനിൽ ഉണ്ട്, ആ സ്വഭാവം ഉണ്ട്, അത് നീക്കിയേ പറ്റൂ എന്ന്. അപ്പം ഇങ്ങനെയാണ് കാര്യം. അതാണ് ബഹുമാനപ്പെട്ടവരാ പറയുന്നത്, നിനക്കിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നീ സൂക്ഷിച്ചോ, നിന്റെ ഹൃദയത്തിന് നിഫാഖുമായൊരു ബന്ധമുണ്ട്, അതിനോടൊരു താല്പര്യമുണ്ട്, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വലൈസലക ത്വരീഖുൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ മുന്നിൽ മാർഗമൊന്നുമില്ല, ഇല്ല തൗബ, ഖാലിസായ തൗബയല്ലാതെ. ഖാലിസായ തൗബ വൽ ഇസ്ലാഹ് വൽ ഇഅ്തിസാമു ബില്ലാഹി വൽ ഇഖ്ലാസ്, പിന്നീട് ഇസ്ലാഹ് നന്മകൾ വർദ്ധിപ്പിക്കുക, വൽ ഇഅ്തിസാമു ബില്ലാഹ് അല്ലാഹുവിനെ മുറുകെ പിടിക്കുക, വൽ ഇഖ്ലാസ് നിസ്വാർത്ഥമായി അള്ളാ എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അലം തസ്മഅ ഖൗലഹു തആല ഇല്ലല്ലദീന താബു വഅസ്ലഹു വഅഅ്തസമു ബില്ലാഹി വഅഖ്ലസു ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ എന്ന്. തൗബ ചെയ്ത ആളുകൾ കഴിഞ്ഞുപോയ പാപങ്ങളിൽ ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയൊരിക്കലും അങ്ങോട്ടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുന്ന ആളുകൾ, തീർച്ചയായും അള്ളാഹു അവർക്ക് തൗബ ചെയ്യും. ആ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിലേക്ക് ഇങ്ങോട്ടുള്ള മടക്കമുണ്ടാകുക, ഇതാണ്, ഇത് മാത്രമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം പിന്നീട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ചർച്ചകളിൽ പിന്നീട് വരുന്നതാണ്, എല്ലാം കൂടി പരത്തി പറയുന്നില്ല. നാം വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് തൗബയുണ്ടാവണം. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കണം. അത് ആലോചിക്കുമ്പോൾ ഒരു വേദന വരും, എൻ്റെ റബ്ബിനോട് ഞാനിങ്ങനെ ചെയ്തല്ലോ, എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബ്, എന്നിട്ടും അള്ളാഹു അവൻ്റെ നിഅമത്തൊന്നും എനിക്ക് കാര്യമായി തടഞ്ഞില്ലല്ലോ ആ റബ്ബിനോട്. അപ്പോൾ നമുക്ക് വലിയ ഒരു ജാള്യതയും ദുഃഖവും വേദനയും ഉണ്ടാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സ് പിടക്കുന്നുവെങ്കിൽ അവരുടെ അരികിൽ അള്ളാഹു ഉണ്ട് എന്നാണ്. അന ഇൻദൽ മുൻകസിറത്തി ഖുലൂബുഹും മിൻ അജ്ലി, എന്നെ ഓർത്തുകൊണ്ട് മനസ്സ് പിടക്കുന്ന ആളുകൾ അവരുടെ മുന്നിൽ ഞാനുണ്ട്, അവരുടെ അരികിൽ ഞാനുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഇഖ്ബാല് നമുക്കുണ്ടാകും, അവൻ്റെ റഹ്മത്ത് നമ്മിലേക്ക് ചൊരിയപ്പെടും, അവൻ നമ്മെ സ്വീകരിക്കും, പിന്നീട് അവൻ നമ്മെ സ്നേഹിക്കും. അപ്പോൾ മഹബ്ബത്ത് നമുക്ക് ലഭിക്കും, നമ്മുടെ മഹബ്ബത്ത് ചൈതന്യവത്താകും, ഹലാവത്തുൽ ഈമാൻ ആസ്വദിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഈ ക്ലാസിൻ്റെ ആകത്തുക
നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, ഖാലിസായ, സത്യസന്ധമായ റുജൂഉ തൗബ അള്ളാഹുവിലേക്ക് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രയത്നം ഫലപ്രദമാവുകയുള്ളൂ. ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രമായില്ല, തൗബയുണ്ടാവേണ്ടത് മനസ്സിലാണ്. ആ മനസ്സിലുള്ള തൗബയോടുകൂടെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നതാണ് ഈ ക്ലാസിൻ്റെ സന്ദേശം. അള്ളാഹു നമുക്കെല്ലാം പൊറുത്തു തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.